ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയോട് നിങ്ങൾ മെസ്സേജ് അയക്കുന്നത് എങ്ങനെയായിരിക്കും. പലരും ഫുഡ് കഴിച്ചോ ഉറങ്ങിയോ കിടന്നോ അണിയിച്ചോ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്കൊരു ചാറ്റിംഗ് എന്ന് പറയുന്നത് പെട്ടെന്ന് ബ്ലോക്കായി പോകുന്നതിനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയോട് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സംസാരിക്കുന്നതിനും നല്ല രീതിയിൽ ആ ഒരു ചാറ്റിംഗ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള 5 കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പലർക്കും അറിയുന്നുണ്ടായിരിക്കില്ല എങ്ങനെയാണ് അവരോട് മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ എങ്ങനെയാണ് അവരോട് സംസാരിക്കുക, അല്ലെങ്കിൽ അവരോട് സംസാരിക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. ഒരു വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുൻപ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്തെങ്കിലും ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഇനി നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. നമ്മുടെ ഒന്നാമതായിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി, അത് നിങ്ങളുടെ ലവർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്രഷ് തോന്നിയിട്ടുള്ള ഒരു വ്യക്തി ആയിക്കോട്ടെ, ഇവൻ നിങ്ങളുടെ ഒരു ഫ്രണ്ട് ആയെങ്കിൽ പോലും നിങ്ങൾ അവരോട് സംസാരിക്കുന്ന ജസ്റ്റ് ഉച്ചയ്ക്കായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നൈറ്റ് ആയിരിക്കാം. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ അവരോട് സംസാരിക്കുമ്പോൾ നിങ്ങളൊരു ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നിങ്ങളുടെ അവരുടെ ആ ഒരു ദിവസത്തെ പറ്റി നിങ്ങൾ ചോദിക്കുക. അവരുടെ ആ ഒരു ദിവസത്തിൽ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ അവർ ഒരുപാട് ഹാപ്പി ആയിരിക്കും ആ ദിവസത്തിൽ, അല്ലെങ്കിൽ ഒരുപാട് സാഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരുപാട് ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഡേ ആയിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ അവരുടെ ആ ഒരു ഡേനെ കുറിച്ചിട്ട് നിങ്ങൾ ചോദിക്കുക. അതായത് അവരുടെ കോളേജിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു ദിവസത്തെ ഓഫീസിൽ നടന്ന കാര്യങ്ങളോ, അല്ലെങ്കിൽ ഇപ്പോൾ കോളേജിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു കോളേജിലെ കാര്യങ്ങളൊക്കെ നിങ്ങൾ അവരുടെ അടുത്ത് ചോദിക്കാൻ ശ്രമിക്കുക. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ അവർ അവരുടെ ആ ഒരു ദിവസത്തെ പറ്റി പറയുമ്പോൾ അതിനോടനുബന്ധിച്ച് നിങ്ങളും ചോദ്യങ്ങൾ ചോദിക്കുക. അങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കോൺവെർസേഷൻ അവിടെ ലെങ്തി ആയിരിക്കും. അതുകൊണ്ട് തന്നെ കൂടുതൽ ഇൻട്രസ്റ്റിംഗും ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ, അവരുടെ ആ ഒരു ഡേയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾ ജസ്റ്റ് ചോദിക്കുക. രണ്ടാമതായിട്ട് നിങ്ങൾ ചോദിക്കേണ്ട കാര്യമാണ് അവരുടെ ഇഷ്ടപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കുന്നുണ്ടായിരിക്കുമല്ലോ. അതിനോടൊപ്പം തന്നെ അവരുടെ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ അവരോട് ചോദിക്കുക. അതായത് അവർക്ക് ചിലപ്പോൾ ഇഷ്ടമുള്ള കാര്യത്തിനേക്കാൾ കൂടുതൽ അവർക്ക് ചിലപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും. ഒരുപാട് കാര്യങ്ങൾ അവർ പറയുന്നുണ്ടായിരിക്കും, എനിക്ക് ആ ഒരു കാര്യം ഇഷ്ടമല്ല, അല്ലെങ്കിൽ എനിക്ക് അവിടെ പോകാൻ ഇഷ്ടമല്ല, ഇവിടെ പോകാൻ ഇഷ്ടമല്ല, ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ അവർ നിങ്ങളടുത്ത് ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കി വെക്കുന്നതിനും ഒരു കാരണമായിരിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ ഇഷ്ടത്തിനൊപ്പം തന്നെ അവരുടെ ഇഷ്ടക്കേടുകളും നിങ്ങൾ ചോദിക്കാൻ ശ്രമിക്കുക. മൂന്നാമതായിട്ടുള്ളൊരു കാര്യമാണ് അവരുടെ അച്ചീവ്മെന്റ്സിനെയും കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ അവരുടെ അടുത്ത് സംസാരിക്കുക. അതായത് അവർക്ക് എന്തെങ്കിലും സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ടോ, എന്തെങ്കിലും കോമ്പറ്റീഷന് പങ്കെടുത്ത് വിൻ ചെയ്തിട്ടുണ്ടോ, അതിനുള്ള പ്രൈസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടോ, ഇതൊക്കെ നിങ്ങൾ അവരുടെ അടുത്ത് ചോദിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ അവരുടെ അടുത്ത് ചോദിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അവരുടെ അച്ചീവ്മെന്റ്സിനെ കുറിച്ചിട്ടായെങ്കിലും, അല്ലെങ്കിൽ അവരുടെ ഗോൾസിനെ കുറിച്ചിട്ടാണെങ്കിലും നിങ്ങൾ അവരുടെ അടുത്ത് ചോദിക്കാൻ ശ്രമിക്കുക. ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ ചോദിക്കുമ്പോൾ നിങ്ങളുടെ ആ ഒരു ചാറ്റിംഗ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും കൂടുതൽ ലെങ്തി ആയിട്ടുള്ള ഒരു കോൺവെർസേഷനും ആകുന്നതിനുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നാലാമതായിട്ട് നിങ്ങൾ ചോദിക്കേണ്ട ഒരു കാര്യമാണ് അവരുടെ ഹോബീസിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾ ചോദിക്കുക. പലർക്കും പല ഹോബീസ് ആയിരിക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ഹോബീസിനും കാര്യം, അവർക്ക് എന്ത് കാര്യത്തിലാണ് അവർക്ക് കൂടുതൽ ഇൻട്രസ്റ്റ്, ചിലർക്ക് പാട്ട് കേൾക്കുന്നതിനായിരിക്കാം, ചിലർക്ക് പെയിൻറിങ് ആയിരിക്കാം, ചിലർക്ക് സിനിമകൾ കാണുന്നതിനായിരിക്കാം, അല്ലെങ്കിൽ ഡാൻസ് കളിക്കുന്നതിനായിരിക്കാം, ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങളിൽ അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് ഏത് കാര്യത്തിലാണ് ഇൻട്രസ്റ്റ് എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അവർക്ക് ഏത് ഹോബിയോടാണ് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് എന്ന് മനസ്സിലാക്കി നിങ്ങൾ അവരുടെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങളുടെ ഒപ്പമുള്ള ഒരാൾ ചിലപ്പോൾ നല്ല സ്കില്ലുള്ള ഒരാളായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ ചോദിക്കുന്നതൊക്കെ അവർക്ക് ഒരുപാട് ഇഷ്ടമായിരിക്കും, അവർ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക, നിങ്ങൾ ചോദിക്കുന്നില്ല എന്നുള്ളൊരു കുറവായിരിക്കും ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചോദിക്കാൻ ശ്രമിക്കുക. അവർക്ക് പറയുന്നതിനും ഒരുപാട് ഇൻട്രസ്റ്റ് തന്നെയായിരിക്കും. അവർക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അതിനെപ്പറ്റി ഒരുപാട് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടും നിങ്ങളോടുള്ള ആ ഒരു ഇഷ്ടവും കാര്യങ്ങളൊക്കെ കൂടുന്നതിനും നിങ്ങളോടുള്ള ആ ഒരു അടുപ്പം കൂടുന്നതിനൊക്കെയുള്ള ഒരു ചാൻസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു 4 കാര്യങ്ങൾ നിങ്ങൾ ട്രൈ ചെയ്യാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻസ് ആയി അറിയിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.